നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് റെസിപ്പി ആയിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇന്നൊരു ഹെയർ ടോണർ ഉണ്ടാക്കി, റോസ്മേരിയുടെ ഹെയർ ടോണറാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. പുറത്തുനിന്ന് സീറോക്ക് മേടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഹെയർ വാഷ് ഒന്ന് സ്കാൽപ്പ് ഇതുപോലെ ഒന്ന് വകഞ്ഞു കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ഫിംഗർ വെച്ചിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഹെയർ വാഷിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും, ആ സമയത്താണ് നമ്മളുടെ ഹെയറിൻ്റെ പോർസ് ഒക്കെ ഓപ്പൺ ആവുന്ന സമയം. ആ സമയത്ത് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതല്ലെങ്കിൽ രാത്രി കെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ മേലെ കെട്ടി വയ്ക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നവരാണല്ലോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ട് ഞാൻ താങ്ക്സ് പറയണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റോസ്മേരിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ റോസ്മേരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വന്നിട്ട് 1 ടീസ്പൂൺ വന്നിട്ട് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓവർ നൈറ്റ് വന്നിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്ന് പാനിലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ്സാക്കി മാറ്റണം കേട്ടോ നമ്മൾ. അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുളസി. കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജലദോഷമൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കരിഞ്ചീരകം അതിന് കുറച്ചും കൂടി, ചില ആളുകൾ സെൻസിറ്റീവ് ആണെങ്കിൽ അവർ കരിഞ്ചീരകം കൂടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളാണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കേടാവാതിരിക്കാനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വന്നിട്ട് ഹെയറിന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 ആഴ്ച സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇത് ഡെയിലി റെഗുലറായിട്ട് യൂസ് ചെയ്യുക. 1-5 മാസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെയറിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ തിരിച്ചു വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.